മരിയ വിചാരങ്ങളിലേക്ക് സ്വാഗതം. സങ്കീർത്തന 136 അധ്യായത്തിൽ ഒരു നല്ല വാചകം ഇങ്ങനെയാണ്, കർത്താവ് നിനക്ക് അവകാശമായും കർത്താവ് നിന്നോട് കാരുണ്യം കാണിക്കുന്ന അനുഭവവും ഉണ്ടാകും എന്നാണ് തിരുവചനം. അപ്പം ഇങ്ങനെ കർത്താവ് അവകാശമായ, കർത്താവിനെ സ്വന്തമാക്കിയ, കർത്താവിൻ്റെ കാരുണ്യം അനുഭവിച്ച ഒരു സ്ത്രീരത്നമാണ് പരിശുദ്ധാമ്മ. അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു ദൈവികമായ അവകാശവും ദൈവികമായ കാരുണ്യവും സ്വന്തമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മ ബലിയർപ്പിക്കുന്നതിനൊരു ശൈലി ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതല്ലെങ്കിൽ ആർക്കൊക്കെ കർത്താവിൻ്റെ അവകാശം കിട്ടണമെങ്കിൽ, ദൈവമക്കളുടെ പൂർണ്ണത കിട്ടണമെങ്കിൽ, ദൈവികമായ കാരുണ്യം കിട്ടണമെങ്കിൽ, ഒരാൾ തീർച്ചയായും ചെയ്യേണ്ട കാര്യം പരിശുദ്ധ അമ്മ അർപ്പിച്ചതുപോലെ ബലിയർപ്പിച്ച് തുടങ്ങണം. അമ്മയുടെ ബലിയർപ്പണത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അമ്മയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അമ്മ ആരോടും ശത്രുതയില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച ഒരു സ്ത്രീയായിരുന്നു. അൺകണ്ടീഷണൽ ലവായിരുന്നു പരിശുദ്ധ അമ്മയുടെ. സ്വാർത്ഥതയില്ലാത്ത കൃപയുടെ ഒരു സ്നേഹം ഇങ്ങനെ അമ്മ ഇങ്ങനെ ഒഴുക്കിയതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് പരിശുദ്ധ അമ്മ കൃപയുടെ അമ്മയായിട്ട് മാറി എന്നൊക്കെ. നമുക്ക് ഈ ഒരു ചെറിയ സെഗ്മെൻറ്റിൽ കണ്ടെത്താനുള്ളത്, പരിശുദ്ധ അമ്മ ബലിയർപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതുപോലെ, ആരോട് ശത്രുതയില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണത നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ബൈബിളിൽ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സമയത്തൊക്കെ നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥന എങ്ങനെയാണ്? ശത്രുതയില്ലാതെ, ആരോടും ഒരു വിദ്വേഷവും ഇല്ലാതെ, കർത്താവെ ഞാൻ നിൻ്റെ ബലിപീഠത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഭാഗം ബൈബിളിലുണ്ട്, പറയുന്ന ഭാഗം വിശുദ്ധ കുർബാനയിലുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചാൽ നല്ലതാണ്, നമ്മൾ ബലിയർപ്പിക്കുന്ന സമയത്ത് ഈ ഒരു വചനത്തിന് പ്രസക്തി ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? കർത്താവ് പറയുന്നുണ്ട്, ബലിവസ്തു വെക്കുന്നതിന് മുമ്പ്, ബലിയർപ്പിക്കുന്നതിന് വേണ്ട ബലിവസ്തു വെക്കുന്നതിന് മുമ്പ് നിനക്ക് ആരോടെങ്കിലുമൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ അവരോട് പോയിട്ട് മാപ്പ് പറഞ്ഞ് സോറി പറഞ്ഞ് വരണമെന്നാണ് തിരുവചനം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്താൻ നല്ലതാ, ഈ അമ്മയോട് ചേർന്ന് ബലിയർപ്പിക്കുന്ന നമുക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ശത്രുതയില്ലാത്ത ഒരു ബലിയർപ്പണം നമുക്ക് തുടങ്ങാൻ പറ്റുമോ? ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പക തീർക്കാനുള്ളതാണെന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമകളുടെ പേരുകളൊക്കെ പോലും നമ്മളിങ്ങനെ വല്ലാതെ ഇങ്ങനെ ഹൗണ്ട് ചെയ്യുന്ന പേരുകളാണ്, വേദനിപ്പിക്കുന്ന പേരുകളൊക്കെയല്ലേ. ഇതെന്ന് വെടിവെപ്പിനെ കുറിച്ചും പ്രതികാരം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഓരോ കഥകളൊക്കെയാണ് സിനിമയുടെ ടൈറ്റിൽ പോലും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കണം, ഒക്കെ ശത്രുതേനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കണം, ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണ കഥകൾ. നമ്മുടെ നാടിനൊക്കെ ഒരു നല്ല പാരമ്പര്യം ഉണ്ടായിരുന്നില്ലേ, ആരോട് ശത്രുതയില്ലാത്ത നാടായിരുന്നു നമ്മുടെ നാട്. ഇന്ന് നമുക്ക് സങ്കടമുള്ളത് അതൊക്കെ മാറിയിട്ട് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്, അതായത് ശത്രുവിനെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ നമ്മൾ കാണുന്നുണ്ട് ആരൊക്കെ ശത്രുതയോടെ നിന്നോ അവരൊക്കെ ദൈവം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ദൈവം തകർത്ത് കളഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ സന്തോഷം, അല്ലെങ്കിൽ പറയാൻ കാര്യമുള്ള കാര്യം എന്ന് പറയുന്നത്, അതിനേക്കാൾ കൂടുതൽ പ്രപഞ്ചം തന്നെ അവരെ കൊല്ലുന്നുണ്ട്. ഒറ്റ ഉദാഹരണം എടുത്താൽ മതി, ബൈബിളിൽ ഒരു കഥാപാത്രം, അത് ദാവീദാണ്. ദാവീദ് ഊറിയയുടെ അടുത്ത് ശത്രുത സൂക്ഷിക്കുക, അവൻ്റെ ഭാര്യയായ ബത്ഷബയുമായിട്ട് പാപത്തിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് ഊറിയയുടെ അടുത്ത് ഈ മനുഷ്യന് ശത്രുതയാവാം, ചതിവിൽ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് കൊല്ലാണ്, കൊല്ലാക്കൊല ചെയ്യുന്ന രീതിയിൽ കൊന്നു കളയുക. ദാവീദ് വിചാരിക്കേണ്ടത് ആരും കാണുന്നില്ല എന്ന്. പക്ഷേ ഈ ശത്രുത സൂക്ഷിച്ച ദാവീദിൻ്റെ ജീവിതത്തിൽ പിന്നെ സ്നേഹമുള്ളവർ ദുരന്തങ്ങൾ മാത്രമാണ് അരങ്ങേറുന്നത്. രാജ്യം പോണു, മക്കള് ദുരന്തത്തിലേക്ക് പോണു, എല്ലാം നശിച്ചു പോണ അവസ്ഥയിലേക്ക് പോവാ. എന്നിട്ട് അവസാന സമയത്ത് ദാവീദ് തിരിച്ചറിയുന്നുണ്ട്, ഞാൻ ഇനി ആരോട് ശത്രുതയില്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്ന് ബലിയർപ്പിക്കുമ്പോഴാണ് ദൈവം ആ ബലി സ്വീകരിക്കുന്നത്. ദാവീദിൻ്റെ മകൻ അബ്സലോം എന്ന പേര്, അബ്സലോം അമ്നോൻ എന്ന് പറയുന്ന ഒരുത്തനായിട്ട് ശത്രുതയിൽ നിൽക്കുക. ഈ അമ്നോനുമായിട്ട് ശത്രുതയിൽ നിന്ന് അമ്നോനെ കൊന്നുകളഞ്ഞ അബ്സലോമിനെ പ്രകൃതി കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഒരു ദിവസം ഇങ്ങനെ പോകുന്ന വഴിയിൽ ഒരു മരച്ചില്ലയിൽ അബ്സലോമിൻ്റെ തലയിലെ മുടിവെട്ട് അബ്സലോം അവിടെ കിടന്ന് മരിച്ചു പോണ, അല്ലെങ്കിൽ ദാരുണമായ അന്ത്യത്തിലേക്ക് എത്തുക. നമുക്കറിയാവുന്ന യൂദസ്കറിയാത്തയുടെ സംഭവം അതൊക്കെ തന്നെയാണ്. ഈശോയുടെ അടുത്ത് ശത്രുത തുടങ്ങുക, ഈശോയുടെ അടുത്ത് ശത്രുത തുടങ്ങിയ ഉടനെ തന്നെ അത് പിന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ ശാപത്തിലേക്ക് എത്തുക. അപ്പോൾ സ്നേഹമുള്ളവരെ, ചെറിയ ജീവിതമല്ലേ നമ്മുടെ, ഒരു കാറ്റ് വന്നാൽ, ഒരു മഴ വന്നാൽ, ഒരു പ്രളയം വന്നാലൊക്കെ തീർന്നു പോണ ജീവിതം നമ്മുടെ. ഇപ്പോൾ ഉള്ള സമയത്ത് എന്തിനു നമ്മളിങ്ങനെ ശത്രുതയോടുകൂടിയൊക്കെ ജീവിക്കണേ?
ആരുടെങ്കിലുമൊക്കെ ശത്രുത ഉണ്ടെങ്കിൽ ഒന്ന് പോയി സോറി പറയാൻ പറ്റുമോ? ഇനി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഫോണിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ച ചില നമ്പറുകളില്ലേ, ഇനി ഞാൻ ഒരിക്കലും വിളിക്കില്ല എന്ന് പറഞ്ഞ ചില വ്യക്തികളില്ലേ, ഒരിക്കലും നോക്കി മുഖത്ത് നോക്കി പുഞ്ചിരിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തികളില്ലേ, നമ്മളെ വേദനിപ്പിച്ചവരൊക്കെ ആയിരിക്കാം, നമ്മളെ എന്താ പറയുക അനാവശ്യമായിട്ട് കുറ്റം പറഞ്ഞവർ, നമ്മുടെ ജോലി മേഖലകളിലെ ബേർഡൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവന്നവർ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് നമ്മളൊരു ബലിയർപ്പിക്കാൻ പോകുമ്പോൾ യേശുവോട് പറയും, യേശുവേ ഞാൻ എല്ലാവരോടും ക്ഷമിച്ചിട്ടാ, പരിശുദ്ധ അമ്മ അമ്മയുടെ മകൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ ആണി അടിച്ചവനോട് പോലും ക്ഷമിച്ചതാ, ശത്രുതയില്ലാണ്ട് അമ്മ ആ കുരിശിൻ്റെ ചുവടെ നിന്നെ, എനിക്കെൻ്റെ മകനെ വേദനിപ്പിച്ചവരോട് ദേഷ്യമില്ല എന്ന് പറഞ്ഞിട്ട് നിന്ന പരിശുദ്ധ അമ്മ. ഈ ഒരു മാസം നമുക്ക് കൃപയുടെ മാസമാക്കി മാറ്റണം. അതിനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ ശത്രുതയില്ലാതെ നിന്നതുപോലെ ശത്രുതയില്ലാതെ ബലിയർപ്പിച്ച് തുടങ്ങാം നമുക്ക്. അതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല മരിയ വിചാരം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ മാതാവിലൂടെ. ആമേൻ.